നാളെ നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ വരികയാണ്. അല്ല, പ്രധാനമന്ത്രി നേരത്തെ കൊല്ലത്ത് വന്ന് വലിയ ഉദ്ബോധനമൊക്കെ നടത്തി, ശബരിമല വിഷയമൊക്കെ ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്താരാഷ്ട്ര ലെവലിൽ തള്ളൊക്കെ തള്ളിയിട്ട് അദ്ദേഹം പോയതിന്റെ പിന്നാലെ എന്തായിരിക്കും പ്രധാനമന്ത്രി മനസ്സിൽ രണ്ടാമത് വരുമ്പോ കണക്കാക്കുക? അതാണ് തീർച്ചയായിട്ടും ഈ ബി ജെ പിക്ക് ഈ ശബരിമല വിഷയത്തിൽ വലിയൊരു ഓളം ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെയായിരുന്നു ഈ പ്രധാനമന്ത്രിയുടെ ഒരു ധാരണ. കാരണം ഇപ്പോ പുള്ളിയുടെ ഒരു ചെറിയ കാലിലൊരു വിറയിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ സർവേ ഫലം പുറത്തു വന്നല്ലോ, സർവേ ഫലം പുറത്തു വരികയും പിന്നെ പ്രിയങ്കാ ഗാന്ധി രംഗത്തിറങ്ങി ചെയ്തതോടുകൂടി ഒരു ആകപ്പാട് ഒരു അങ്കലപ്പാണ്. പുള്ളിക്ക് ഒരു പരാജയ ഭീതി മണത്ത് തുടങ്ങിയ ഒരു ഒരു ഇതാണ്. അപ്പൊ ഈ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോ പുള്ളി വിമാനത്തിലിരുന്ന് ഒരു പാട്ട് ആലോചിച്ചാൽ എന്തായിരിക്കും? ഞാൻ ഒന്ന് പാടി നോക്കട്ടെ. അത് എങ്ങനെ വരുന്ന പാട്ടാണ്, അതായത് ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ, ആശ കൊടുത്താലും കിളിയെ വാക്കു കൊടുക്കാമോ, കൊടുക്കാമോ? അല്ല, അത് ഗോപി ശരിക്കും ഗോപി പറഞ്ഞതുപോലെ ഈ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ബി ജെ പി ലക്ഷ്യമിട്ടത് എന്താണ്? ദക്ഷിണേന്ത്യയിൽ നമുക്ക് കുറെ സീറ്റ് പിടിക്കുക. അതിലൊരു വലിയ പ്രതീക്ഷ അർപ്പിച്ച സ്ഥലമാണ് കേരളം. കാരണം പിള്ളയും മുരളീധരനും അൽഫോൺസ് കണ്ണന്താനം ഇവരെല്ലാവരും അന്താരാഷ്ട്ര തള്ളിന്റെ ആശാന്മാരായതുകൊണ്ട് മോദിയേക്കാൾ വെല്ലുന്ന തള്ളാണല്ലോ കണ്ണന്താനമൊക്കെ ചെയ്യുന്നത്. കണ്ണന്താനമൊക്കെ അവിടെ ചെന്ന് പറഞ്ഞത് ഈ ശബരിമല ഈസ് വെരി ഗുഡ് എന്ന് അവരുടെ ലെവലിലുള്ള അന്താരാഷ്ട്ര അടിയാണ്. അപ്പോ ശബരിമല വലിയ വിഷയമാകുമെന്നും ശബരിമല വിഷയം പരമാവധി നമുക്ക് മുതലെടുക്കാൻ സാധിക്കുമെന്നും കേരളത്തിൽ അഞ്ചോ ആറോ സീറ്റ് നേടാം എന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആറല്ല നാല് സീറ്റെങ്കിലും അവർ ഉറപ്പിച്ചിരുന്നു. അത് പ്രത്യേകിച്ച് അവർക്ക് എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് നാല് സീറ്റുകളിൽ അവർ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴാണ് ഈ കോർ കമ്മിറ്റി യോഗത്തിൽ നമ്മുടെ മുരളീധര വിഭാഗം പറഞ്ഞത്, നിങ്ങൾ ഈ ഇവിടെ നടത്തിയ സമരം ഇങ്ങനെ ഒരു സമരാഭാസത്തിന്റെ കാര്യം ഉണ്ടായിരുന്നു, ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു പേരുണ്ടായിരുന്നു, അത് തകർക്കാനില്ലാതെ ആ സമരം കൊണ്ടൊന്നും ആയില്ല എന്ന് ഇവര് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അതെ, ശരിക്കും ഇപ്പൊ മോദി വരുമ്പോ മോദി ചിന്തിക്കുന്ന കാര്യം അത് തന്നെയാണ്. കാരണം ഈ കേരളത്തിലുള്ളവർ ഇത്രയും വലിയ ആശയമൊക്കെ തന്നു, എന്തായാലും ഏറ്റുപോയ പരിപാടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വരാതിരിക്കാനും സാധിക്കില്ല. ഈ തുടരെ തുടരെ പ്രധാനമന്ത്രിയുടെ രണ്ട് പരിപാടികൾ കേരളത്തിൽ വയ്ക്കുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് കരുതിയിരുന്ന ഒരു വലിയ ഹൈപ്പുണ്ട്. അത് ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന ചില മേഖലകൾ, പത്തനംതിട്ട മണ്ഡലം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്, തിരുവനന്തപുരം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതൊക്കെ കണക്കിലെടുത്താണ് ഈ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടന ചടങ്ങിനോട് ഭാഗമായിട്ട് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും പത്തനംതിട്ടയിലെയും പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു വലിയ സമ്മേളനം, ഒരു പൊതുസമ്മേളനം കൂടി ബി ജെ പി സംഘടിപ്പിച്ചത്. ഇപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രമാണ്. അപ്പൊ അവിടെ ഇപ്പോ സംഗതി എന്താണ്? അവിടെ എ രാധാകൃഷ്ണൻ സീറ്റ് വേണോന്ന് പറയുന്നു, സുരേന്ദ്രൻ വേണോന്ന് പറയുന്നു, രണ്ടുപേരും തമ്മിൽ അടിയാണ്. പത്തനംതിട്ടയും സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് പറയുന്നു, തിരുവനന്തപുരത്തും സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് പറയുന്നു. അതായത് സുരേന്ദ്ര മയമാണ് മൊത്തത്തിൽ. അതോടൊപ്പം എം ജി രമേശ് പറയുന്നു, എനിക്ക് പത്തനംതിട്ട തന്നില്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല. അപ്പൊ മൊത്തത്തിൽ ഈ അടിപിടി കലാശത്തിൽ ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ശരിക്കും അമിത്ഷാ പോലും രണ്ടാമത് കേരളത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വരവ് ശബരിമല വിഷയം കത്തി നിൽക്കുന്നതിനിടയിൽ വരുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ പരിപാടി ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പത്തനംതിട്ടയിൽ വലിയ സമ്മേളനം, പാലക്കാട് വലിയ സമ്മേളനം നടത്തണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. അതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാരണം ഇവിടെ ഇവരുടെ വാക്കും പഴയ ചാക്കും തുല്യമാണ് എന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഈ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കും ഇങ്ങനെ ആശ കൊടുത്ത് അദ്ദേഹത്തെ കൂടെ കൂടെ ഇങ്ങനെ കേരളത്തിൽ എത്തിച്ചുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന്? അല്ല, ഇനിയൊരു പ്രയോജനമുണ്ട്. ബി ജെ പിക്ക് അധികം ഈ പ്രധാനമന്ത്രി വരുന്നു അമിത്ഷാ വരുന്നു എന്ന് പറഞ്ഞ് ആളെ കൂട്ടാൻ നടക്കണ്ട, അവരാരും ഇനി വരൂല. ഇതോടുകൂടി അവരവരുടെ വരവ് അവസാനിപ്പിച്ച് ഇനിയിപ്പോ നിങ്ങളായി, നിങ്ങളുടെ കാര്യമായി, ഞങ്ങൾ അവിടെയെങ്ങാനും വല്ല സീറ്റും പിടിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം. കേരളത്തിലുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് പോയി ആ ഒരു ചിന്തയോടുകൂടി ആയിരിക്കും അദ്ദേഹം എന്തായാലും വരുന്നത്. അതെ അതെ.